ദേവാലയത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഇനി മുതൽ സർക്കാർ നൽകുന്ന ഫോം പൂരിപ്പിച്ച് നൽകണം. ക്രൈസ്തവ വിശ്വാസത്തെ വേരോടെ പിഴുതുകളയാൻ കച്ചകെട്ടിയിറങ്ങിയിരിക്കുന്ന ചൈനയിലാണ് വിചിത്രമായ പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിനായി സ്മാർട്ട് റിലീജിയൻ ആപ്പ് എന്ന പേരിൽ പുതിയ മൊബൈൽ ആപ്പ് തന്നെ ഗവൺമെന്റ് രൂപീകരിച്ചു കഴിഞ്ഞു. ചൈനയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പ്രവിശ്യയായ ഹെനനിലാണ് ആപ്പ് ഇപ്പോൾ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഇതിൻ പ്രകാരം ദേവാലയത്തിൽ പോകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി പേര്, ഫോൺ നമ്പർ, ജോലി, സ്ഥിരമായ മേൽവിലാസം, ജനന തീയതി തുടങ്ങിയവ നൽകി ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം. കോവിഡ് മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് ആപ്പിൽ നിർദ്ദേശമുള്ളതിനാൽ കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമാണിതെന്ന് പൊതുവെ കരുതപ്പെടുമെങ്കിലും ദൂരവ്യാപക ഫലങ്ങളാണ് ഇതിലൂടെ ഉണ്ടാവുകയെന്ന് വിലയിരുത്തപ്പെടുന്നു. ക്രിസ്തുമതം ചൈനയിലെ 5 മതവിഭാഗങ്ങളിൽ ഒന്നായി സർക്കാർ അംഗീകരിക്കുന്നുണ്ടെങ്കിലും കർശനമായ സർക്കാർ നിയന്ത്രണങ്ങളോടെയേ അവയ്ക്ക് പ്രവർത്തിക്കാനാവൂ. അതിനാൽ തന്നെ സർക്കാർ നിയന്ത്രണത്തിലല്ലാത്തതും വത്തിക്കാനോട് കൂറു പുലർത്തുന്നതുമായ വിശ്വാസ സമൂഹമാണ് ചൈനയിൽ കൂടുതലുള്ളത്. സർക്കാർ അംഗീകൃത സഭയിൽ തന്നെ കത്തോലിക്ക സഭയുടെ മതബോധനം സെൻസർ ചെയ്യുക, ചൈനീസ് ദേശീയതയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടുള്ള സ്നേഹവും പ്രസംഗത്തിൽ ഉൾപ്പെടുത്താനുള്ള സമ്മർദ്ദം തുടങ്ങിയ വെല്ലുവിളികൾ നേരിടുന്നുമുണ്ട്. പ്രായമായ, സാങ്കേതിക ജ്ഞാനം കുറഞ്ഞ ആളുകൾക്ക് മതപരമായ സേവനങ്ങൾക്കായി രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ലാതിരിക്കെ അത്തരം ആളുകളെ സഹായിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സഹായിക്കുമെന്നാണ് ഗവൺമെന്റിന്റെ നിലപാട്. പുതിയ ആപ്പിലൂടെ വിശ്വാസികളുടെ വിവരങ്ങൾ ശേഖരിക്കുന്നത് മതത്തെ നിയന്ത്രിക്കാനുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണെന്ന് അമേരിക്ക ആസ്ഥാനമായുള്ള ചൈന എയ്ഡ് എന്ന ചാരിറ്റി സംഘടന ആശങ്ക പ്രകടിപ്പിച്ചു. വ്യക്തിപരമായ വിവരങ്ങൾ ശേഖരിക്കപ്പെടുന്നതിലൂടെ തങ്ങൾ ടാർഗറ്റ് ചെയ്യപ്പെടുമെന്നുള്ള ഭയം മതപരമായ ആചാരങ്ങളിൽ നിന്ന് ആളുകളെ അകറ്റാൻ ഇടയാക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു.